Waduh, cilir sini kampung. Taleiben. Taleiben. Umme solutma. Bah, ninga nama Taleiben madri irki. Namaskaram. Kochi lori Taleiben thundu. Adhe Rajini Kanth. Adhe gatinte oru upasadrishamulla oru manushyan. Adhekam ippol social media lokke വലിയ വൈറലാണ്. അദ്ദേഹത്തിൻ്റെ പേര് സുധാകര പ്രഭു എന്നാണ്. ഫോർട്ട് കൊച്ചിയിൽ പട്ടാളം റോഡിൽ അദ്ദേഹം ഒരു ഹോട്ടൽ നടത്തുകയാണ്. ഇന്ന് അദ്ദേഹമാണ് നമ്മോടൊപ്പം ചേരുന്നത്. സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ്. അതുമൂലം അദ്ദേഹത്തിന് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് ആ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ചേട്ടാ, എന്നു മുതലാണ് താങ്കളെ ആളുകൾ ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയത്? ആദ്യം ഞാൻ തന്നെയാണ് മനസ്സിലാക്കിയത്. കാരണം രജനി സാറ് ഏത് സ്റ്റേജ് പ്രോഗ്രാമിനും ഈ വേഷത്തിലാണ് പോകുന്നത്. അപ്പം ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ എൻ്റെ വേഷവും രണ്ണിജിൻ സാറിൻ്റെ വേഷവും ഒരു സാമ്യം പോലെ എനിക്ക് തന്നെ തോന്നി. പിന്നെ ഞാൻ രാവിലെ സൈക്കിൾ ചവിട്ടി പോകാൻ നേരത്തെ ഈ മുടിയൊക്കെ ഇങ്ങനെ പറന്നു പോകും. ആ സ്റ്റൈലിൽ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. കാറ്റടിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ബീച്ചിലൊക്കെ പോകുമ്പോൾ കുറേ പേരിങ്ങനെ രജനി രജനി അവരെന്നോട് പറയാറില്ല ഇങ്ങനെ ഒരു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അവരും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഷൂട്ടിംഗ് സമയത്ത് നാദിഷ്കയുടെ ഇത് നടക്കണമായിരുന്നു സിനിമ ഷൂട്ടിംഗ്. അപ്പോൾ ഷൂട്ട് ചെയ്യണവരൊക്കെ തിരിഞ്ഞ് നോക്കി, എടാ രജനീകാന്ത് പോകണം, രജനീകാന്ത് പോകണമെന്ന് അങ്ങനെ. അപ്പോൾ ഞാനവിടെ നിന്ന് നോക്കി. അതുപോലെ തന്നെ ഇപ്പോൾ നാദിഷ്ക കണ്ടല്ലേ, നാദിഷ്ക കണ്ട് നാദിഷ്കയും പെട്ടെന്നൊരു ചെക്കായിപ്പോയി. കാരണം പറഞ്ഞ് എന്നെ വിളിച്ച്. അപ്പോൾ ഞാൻ സൈക്കിൾ വെച്ചിട്ട് വേഗം പോയി ബന്ധുവളത്ത് കൈയിട്ട് രജനി തന്നെ ഇരിക്ക്. അപ്പോൾ പുള്ളി സെൽഫി എടുത്തിട്ട് ഞാൻ പറഞ്ഞ ഈ നമ്പറിൽ എൻ്റെ മോൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ പിന്നെ ഇട്ടോളാമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ഇട്ടത് ഫേസ്ബുക്കിൽ. ഫേസ്ബുക്കിൽ ഇട്ടതോടുകൂടി വൈറലായി. പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സുകാർ വന്ന്, മനോരമക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വാർത്തകൾ കൊടുത്ത്. മനോരമയിൽ വന്നത് ഫോട്ടോ വെച്ചിൽ രജനി കാന്തം. പിന്നെ മനോരമയിലും ഊട്ടി വെച്ചിൽ രജനി കാന്ത് തലൈവൻ തലൈവർ. വാർത്തകളൊക്കെ വന്നതിന് ശേഷം പിന്നെന്താണ് സംഭവിച്ചത്? സംഭവിച്ച് കുറേ മീഡിയക്കാർ വന്ന്, പിന്നെ ഫ്ലവേഴ്സ് അമൃത അതിൻ്റെ പരിപാടി പോയിൻ്റെ ആ പ്രോഗ്രാം അതൊക്കെ നാളെ മറ്റന്നാളായിട്ട് അവർ ടി വിയിൽ. ഒരുപാട് ഓൺലൈൻ കാര്യമൊക്കെ വന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നു. അതെ, ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് കഴിഞ്ഞു. കുറേ പേര് വന്ന്, ഇന്ന് തന്നെ 4 ചാനലുകാർ വന്നു മധുരയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, തമിഴ്നാടിൽ നിന്ന് വന്നു. കാരണം അവിടെ വൈറലായല്ലോ. മോള് ചെന്നൈയിലാണ്, മൂത്ത മോള് ചെന്നൈയിലാണ്, ഭർത്താവും അവിടെ തന്നെ. അപ്പോൾ അവിടെയും ഇത് തന്നെ. ഞാൻ രാവിലെ ഒരു 5:30 എഴുന്നേറ്റ് നടക്കാൻ നേരത്ത് കുറേ അവിടുത്തെ ആൾക്കാർ തമിഴ്. അപ്പോൾ അവർ ഒന്ന്, ചേട്ടാ ഒന്ന് ഒരു നിമിഷം ഞാൻ എന്നെ ഉണ്മയെ ചൊല്ലോട്ടുമാ, ഞാൻ എന്നാ. അപ്പോൾ നിങ്ങൾ നമ്മ തലകൾക്ക് മാതിരി ഇരിക്ക്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ ഇവിടെ ചായക്കടയിൽ തിരക്കുള്ള സമയത്തും വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്കത് ഒരു വിഷമം. എന്നാലും നിങ്ങളെന്ത് ബുദ്ധിമുട്ട്, ഞങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ പണ്ട് മുതൽ ദളപതി ഭാഷ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. ആരാധന ഉണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വേഷം എന്ന് മുതലാണ് ചേട്ടൻ തിരിച്ചറിയാൻ തുടങ്ങിയത്? മുടിയൊക്കെ കൊഴിഞ്ഞതിന് ശേഷമാണ്. ആ, മുടിയൊക്കെ കൊഴിഞ്ഞ്. ഞാൻ നല്ല ഹിപ്പിയായിരുന്നു. പിന്നെ അച്ഛൻ കഷണ്ടിയായിരുന്നു, ബാക്കിൽ മാത്രം മുടി ഉണ്ടായിരുന്നു. ആ പാരമ്പര്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ എൻ്റെ ഞാനും ഇതേപോലെ. ഇപ്പോൾ രജനി സാറ് ഇത് നടക്കണമുണ്ട് എനിക്കും തോന്നി ഒരു ഇതേപോലെ. അത് കമൻ്റ് അടിക്കാൻ തുടങ്ങി ഓരോരുത്തരും രജനിയുടെ ഇതാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എനിക്കും ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ നാദിഷ കണ്ടത്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ചാനലുകാർ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തുകൊണ്ട് പോയി. രജനീകാന്ത് സാറിനെ കാണാനുള്ള ഒരു ആഗ്രഹമുണ്ടോ? പിന്നെ വളരെ താല്പര്യമുണ്ട്. അത് എല്ലാ ചാനലിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. തമിഴ് ചാനലിൽ ഇപ്പോൾ ഇന്ന് വന്ന അവരോടും ഞാൻ പറഞ്ഞു എനിക്ക് രജനി സാറിനെ ഒന്ന് കണ്ടെന്ന്. അപ്പോൾ അവിടുത്തെ PR-ൻ്റെ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, എനിക്ക് വിളിച്ചിട്ടുണ്ടോ. അപ്പോൾ പുള്ളി ഇപ്പോൾ ഷൂട്ടിംഗ് ഒന്നും ഇല്ലാതെ വീട്ടിലാണെന്ന് പറഞ്ഞു. പിന്നെ കാണാൻ ആഗ്രഹമുണ്ട്.
ഇപ്പം നിലവിൽ ഇപ്പം ഒരുപാട് പേര് വരുന്നുണ്ട്, ഈ കച്ചവടത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ആ കച്ചവടം ഇപ്പോൾ കുഴപ്പമില്ല. ഇന്ന് ഞങ്ങൾ കുറേ ദിവസം കടപ്പൂട്ടിയിരുന്നു, കാരണം ഓരോ പ്രോഗ്രാമിന് പോയപ്പോൾ അപ്പോൾ തുറക്കാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് നടത്തുന്നത്. ആരൊക്കെയാണ് വീട്ടിലുള്ളത്? വീട്ടിൽ ഇപ്പോൾ മൂന്ന് പേരുള്ളൂ. മൂത്ത വിളിച്ചെന്നെ ഞാൻ പറഞ്ഞില്ല, സുപർണ. ഭർത്താവിൻ്റെ പേര് പൃഥ്വി. പിന്നെ രണ്ടാമത്തെ മോള് അപർണ, അവളും ബാംഗ്ലൂരിൽ ഹോം ഇത് വർക്കാണ്. പിന്നെ മൂന്നാമത്തത് അമൃത, അവൾ കാക്കനാട് സദർലാൻഡ്. പിന്നെ നാലാമത്തെ മോള് SSLC ഫുൾ A+ കിട്ടി. അപ്പോൾ അവൾക്ക് ഇപ്പോൾ സാന്താക്രൂസിലാണ് സീറ്റ് കിട്ടിയത്. ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം. ഈ ചേട്ടൻ ഇവിടെ എറണാകുളം കൊച്ചി സ്വദേശി തന്നെയാണോ? എവിടെയാണ് സ്വന്തം? ഞാൻ എറണാകുളം അമ്പലത്തിനടുത്ത്, TD അമ്പലത്തിനടുത്ത്. പിന്നീട് ഇങ്ങോട്ടൊക്കെ വന്നതാണ്? പിന്നെ ഇങ്ങോട്ട് വന്നു, കാരണം വാടകയ്ക്കാണല്ലോ, എപ്പോഴും അവിടെ വാടക നിർത്തൂല. പിന്നെ പേരൻസൊക്കെ കൂടി ഒക്കെ പിന്നെ മാറേണ്ടി വന്നു. ഹോട്ടൽ ബിസിനസ് തുടങ്ങി? ഹോട്ടൽ ബിസിനസ് തുടങ്ങി ഒരു 10-15 കൊല്ലത്തോളമായി. 7-8 കൊല്ലം അവിടെ തുടങ്ങിയിട്ടുണ്ടായി. പിന്നിപ്പോൾ വേറെ സ്ഥലത്തായിരുന്നു. ചേട്ടൻ്റെ കടയിൽ നിന്നുണ്ട്. ചേട്ടൻ്റെ കടയിൽ നിന്നിട്ടാണ് സവാള വട, ബോണ്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാൻ തുടങ്ങി പഠിച്ചത്. കാരണം അച്ഛനും നല്ലൊരു പാചകക്കാരനായിരുന്നു. ആ ഒരു പുണ്യം എനിക്കും കിട്ടി, കൈപുണ്യം കിട്ടി. നമ്മളുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ല അഭിപ്രായമാണ്. ജപ്പാനിൽ നിന്ന് വരെ വന്ന് കഴിച്ചിട്ട് അവരും മെസ്സേജ് ഇട്ടുണ്ട്, നിങ്ങളുടെ ഭക്ഷണം ഇഡ്ഡലി സാമ്പാറൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ ചേട്ടനെ തന്നെ ഞങ്ങൾക്ക് തന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അവിടേക്കും ഒരു തന്നു. അതിൻ്റെ ഒരു ഡയലോഗ് ഒന്ന് പറയാമോ? നമ്മ ഒരു വട്ടം സ്വർണ്ണ 100 വട്ടം സ്വർണ്ണ മാതിരി അത്രേ ഉള്ളൂ. എന്തായാലും ചേട്ടൻ്റെ ഭാര്യ ഉണ്ട്. ചേച്ചിയുടെ പേരെന്താ? സുധ. ചേച്ചി എന്താണ് ചേട്ടനെ ഇങ്ങനെ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി, തലൈവറാണ് എന്ന രീതിയിൽ? അപ്പോൾ ചേച്ചിക്ക് എന്താണ് തോന്നിയത്? ചേച്ചിക്ക് എന്തെങ്കിലും ഇത് തോന്നിയിരുന്നോ ഇങ്ങനെ? ഇല്ല, ഇങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ട് ഫിഗർ. ഇതിപ്പോൾ ഒരു കൊല്ലമായി ഇങ്ങനെ. ഇനിയിപ്പോൾ അത് ഓക്കെ, ഇങ്ങനെ ഒരു ഇതിലൊക്കെ വന്നതിനിപ്പോൾ ഒരു സന്തോഷം. അപ്പം ബന്ധുക്കളൊക്കെ എന്ത് പറയാം? അവരും നല്ല കമൻസാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ഇതാണ്. വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് നമ്മുടെ സുധാകര പ്രഭുചേട്ടൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ ഇവിടെ പട്ടാളം റോഡിലാണ്. ഫോർട്ട് കൊച്ചിയിലേക്ക് വരുമ്പോൾ പട്ടാളം കാർത്തികേയ അമ്പലമുണ്ട്. അമ്പലത്തിന് സമീപത്ത് തന്നെയാണ് ഈ ഹോട്ടൽ. അപ്പോൾ അദ്ദേഹത്തെ കാണാനുള്ളവർക്ക് കാണാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് അതൊരു തടസ്സമാകുന്നുണ്ട് എന്നുള്ള ഒരു ചെറിയ വിഷമമുണ്ട്. എങ്കിലും ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരുന്നതിൽ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്തായാലും കേരളത്തിൻ്റെ കൊച്ചിയുടെ തലൈവർ സുധാകര പ്രഭുചേട്ടൻ്റെ ഹോട്ടലിൽ നിന്നും DK ദിലീപിനോടൊപ്പം R പീയൂഷ്, മറുനാടൻ TV, കൊച്ചി.